നമസ്കാരം, വി ക്രിക്കറ്റിലേക്ക് സ്വാഗതം. ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ പല താരങ്ങളും സ്വന്തം രാജ്യത്തിനു വേണ്ടി അരങ്ങേറിയവരാണ്. ഒരേ സമയം സ്വന്തം രാജ്യത്തിനായി ഒരേ ടീമിൽ കളിച്ച സഹോദരന്മാരെയും അച്ഛൻ തെളിച്ച വഴിയെ ക്രിക്കറ്റിലേക്ക് വന്ന മക്കളെയും നമുക്കറിയാം. സുനിൽ ഗവാസ്കർ, റോഹൻ ഗവാസ്കർ, പത്താൻ സഹോദരങ്ങൾ, പാണ്ഡ്യ സഹോദരങ്ങൾ തുടങ്ങിയവ വിരലിൽ എണ്ണാവുന്ന ഇന്ത്യയിൽ നിന്നുള്ള ചെറിയ ഉദാഹരണങ്ങൾ മാത്രം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറിയ ഒരു അച്ഛനെയും മകനെയും പറ്റിയാണ് പറയുന്നത്. ഒരു പ്രശസ്ത താരത്തിൻ്റെ മകൻ ക്രിക്കറ്റിലേക്ക് ഇറങ്ങേറുമ്പോൾ ആ താരപുത്രനെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കഴിവിനെ വെച്ചാണ് താരതമ്യം ചെയ്യാറുള്ളത്. അങ്ങനെ അച്ഛൻ്റെ പാതയിലൂടെ അരങ്ങേറിയ പല താരങ്ങളുടെയും വൻ വീഴ്ചകൾ നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറിയ ഈ അച്ഛനും മകനും അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഒരു നാണക്കേടിൻ്റെ റെക്കോർഡിന് ഉടമകളായി. നാളിതുവരെ 274 താരങ്ങൾ അരങ്ങേറ്റ മത്സരത്തിൽ റൺസ് കണ്ടെത്താനാവാതെ പുറത്തായപ്പോൾ ആദ്യമായാണ് ഒരേ കുടുംബത്തിൽ നിന്നുള്ള താരങ്ങൾ അരങ്ങേറ്റ മത്സരത്തിൽ സംപൂജ്യരായി മടങ്ങുന്നത്. ആ നാണക്കേടിൻ്റെ റെക്കോർഡിൻ്റെ ഉടമകളായ അച്ഛനും മകനും ആരാണെന്നല്ലേ? റോജർ ബെനിയും മകൻ സ്റ്റുവർട്ട് ബെനിയുമാണ് ആ താരങ്ങൾ. ഓസ്ട്രേലിയക്കെതിരെ 1980 ഡിസംബർ 12 സുനിൽ ഗവാസ്കർ നയിച്ച ഇന്ത്യൻ ടീമിലാണ് റോജർ ബെന്നി ആദ്യമായി കളിക്കാനിറങ്ങുന്നത്. മത്സരത്തിൽ 9-ാമനായി ക്രീസിലെത്തിയ റോജർ ബെന്നിക്ക് പന്തുകൾ നേരിടുന്നതിന് മുമ്പ് തന്നെ സംപൂജ്യനായി മടങ്ങേണ്ടി വന്നു. മത്സരത്തിൽ റോജർ ബെന്നി റണ്ണൌട്ട് ആവുകയായിരുന്നു. പന്തുകൾ നേരിടുന്നതിന് മുമ്പ് തന്നെ സംപൂജ്യരായി മടങ്ങുന്നതിനെ ക്രിക്കറ്റിൽ ഡയമണ്ട് ഡെക്ക് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഡയമണ്ട് ഡെക്ക് ആകുന്ന ആദ്യ താരമാണ് റോജർ ബെന്നി. ഇന്ത്യക്ക് വേണ്ടി 72 ഏകദിനങ്ങൾ കളിച്ച റോജർ ബെന്നിക്ക് 629 റൺസും 77 വിക്കറ്റും നേടാനായിട്ടുണ്ട്. 33 വർഷങ്ങൾക്ക് ശേഷം February 28, 2014 മകൻ സ്റ്റുവർട്ട് ബെന്നി ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി കളിക്കാനിറങ്ങുന്നത്. ശ്രീലങ്കയായിരുന്നു എതിരാളികൾ. 8-ാമനായി ക്രീസിലെത്തിയ സ്റ്റുവർട്ട് ബെന്നിക്ക് നേരിട്ട് 4 പന്തുകളിലും റൺസ് കണ്ടെത്താനാവാതെ സേനാനായകയുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങുകയായിരുന്നു. ശ്രീലങ്കയോട് 2 വിക്കറ്റിന് ഇന്ത്യ പരാജയപ്പെട്ട മത്സരത്തിൽ 4 ഓവർ പന്തെറിയാനുള്ള അവസരം ലഭിച്ച സ്റ്റുവർട്ട് ബെന്നിക്ക് വിക്കറ്റുകളൊന്നും നേടാനായില്ല. 14 ഏകദിനങ്ങൾ മാത്രം ഇന്ത്യക്ക് വേണ്ടി കളിച്ച സ്റ്റുവർട്ട് ബെന്നിക്ക് 230 റൺസും 20 വിക്കറ്റും നേടാനായിട്ടുണ്ട്. എന്നാൽ അഭിമാനിക്കാവുന്ന ഒരു ഇന്ത്യൻ റെക്കോർഡിൻ്റെ ഉടമയും കൂടിയാണ് സ്റ്റുവർട്ട് ബെന്നി. ഏകദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ബൗളിംഗിൽ മികച്ച പ്രകടനം പുറത്തുവച്ച റെക്കോർഡിൻ്റെ ഉടമയാണ് സ്റ്റുവർട്ട് ബെന്നി. 1993 12 റൺസ് വഴങ്ങി 6 വിക്കറ്റ് നേടിയ അനിൽ കുംബ്ലയുടെ റെക്കോർഡാണ് ബംഗ്ലാദേശിനെതിരെ 2014 സ്റ്റുവർട്ട് ബെന്നി സ്വന്തം പേരിലാക്കിയത്. മത്സരത്തിൽ സ്റ്റുവർട്ട് ബെന്നി 6 വിക്കറ്റ് നേടിയത് 4 റൺസ് വഴങ്ങിയാണ്. എന്നാൽ ഇവരെ കൂടാതെ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറിയ മറ്റൊരു അച്ഛനും മകനും അരങ്ങേറ്റ മത്സരത്തിൽ റൺസ് കണ്ടെത്താനാവാതെ പോയിട്ടുണ്ട്. അവർ ആരാണെന്നല്ലേ? യോഗരാജ് സിംഗും മകൻ യുവരാജ് സിംഗുമാണ് ആ രണ്ട് താരങ്ങൾ. 1980 അരങ്ങേറിയ യോഗരാജ് സിംഗ് ആദ്യ മത്സരത്തിൽ സംപൂജ്യനായി മടങ്ങുകയായിരുന്നു. എന്നാൽ 2000 കെനിയയ്ക്കെതിരെ അരങ്ങേറിയ മകൻ യുവരാജ് സിംഗിനാകട്ടെ ആദ്യ മത്സരത്തിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചില്ല. എന്നാൽ ആദ്യമായി ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ച തൊട്ടടുത്ത മത്സരത്തിൽ കരുത്തരായ ഓസ്ട്രേലിയക്കെതിരെ 84 റൺസ് നേടി ഇന്ത്യൻ ടീമിൻ്റെ വിജയശില്പിയാവാൻ യുവരാജ് സിംഗിനായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, താഴെ കാണുന്ന ബെൽ ഐക്കണിൽ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനും മറക്കരുത്.